വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ നിഷ്പക്ഷ അന്വേഷണം ആവശ്യപ്പെട്ട് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ എം അബ്രഹാം ഇന്നലെ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ആവശ്യം ഉന്നയിച്ചത്. ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ചാൽ ജേക്കബ് തോമസിനെതിരെ FIR എടുക്കേണ്ടി വരുമെന്നും കെ എം അബ്രഹാം മുഖ്യമന്ത്രിയെ അറിയിച്ചു. വിശദാംശങ്ങൾ ശ്രീദേവി പിള്ള നൽകും. ശ്രീദേവി, എന്ത് നടപടിയാണ് ആവശ്യപ്പെടുന്നത്? ജേക്കബ് തോമസ് പോർട്ട് വകുപ്പിൽ, തുറമുഖ വകുപ്പിൽ പ്രവർത്തിച്ചപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹം ഒരു സ്വകാര്യ കോളേജിൽ ജോലി ചെയ്തതുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ 6 പ്രധാനപ്പെട്ട പരാതികളാണ് ധനകാര്യ പരിശോധനാ വിഭാഗം പരിശോധിച്ചത് ഫിജി. ഈ കാര്യങ്ങൾ മുൻനിർത്തിയാണ് നിഷ്പക്ഷമായ ഒരു സംവിധാനം ഈ കാര്യങ്ങൾ അന്വേഷിക്കണം, വിജിലൻസ് അന്വേഷിച്ചാൽ അതിൽ നിഷ്പക്ഷത ഉണ്ടാവില്ല എന്നുള്ള കാര്യം ധനകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചത്. ഈ കാര്യത്തിൽ നിഷ്പക്ഷമായ ഒരു സംവിധാനം അന്വേഷിക്കുക ണെങ്കിൽ വിജിലൻസ് ഡയറക്ടർ ഡോക്ടർ ജേക്കബ് തോമസിനെതിരെ FIR എടുത്ത് കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടി വരും. ആ കാര്യങ്ങൾ എല്ലാം തന്നെ വ്യക്തമാകുന്ന രീതിയിൽ വളരെ വിശദമായി തന്നെ ധനകാര്യ പരിശോധനാ വിഭാഗം ഈ ആരോപണങ്ങൾ അന്വേഷിക്കുകയും അതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞത്. എന്നാൽ ഈ കാര്യങ്ങൾ വിജിലൻസ് അന്വേഷിക്കുകയും ഇതിൽ കൂടുതൽ തുടരന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തതായിരുന്നല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പക്ഷേ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ കാര്യം തന്നെ, ഒരു നിഷ്പക്ഷമായ ഏജൻസി ഈ കാര്യം അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്, വിജിലൻസ് ഡയറക്ടർക്കെതിരെയുള്ള അന്വേഷണങ്ങളിൽ കഴമ്പുണ്ട് എന്നുള്ള കാര്യം ഭരണത്തിന്റെ തലവനോട് തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്നലത്തെ ഈ IAS ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെട്ട ഒരു കാര്യവും ഇതുതന്നെയാണ്.